السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كميديا قرآن برنامج نوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَلِفْ ميم. ذَلِكَ الْكِتَابُ لَا غَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ صدق الله العظيم برشد معايا قرآن الشريف هذه مهتاية آية سورة البقر إلى آية തക്കവയെക്കുറിച്ചുള്ള വിഷയമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുത്തഖീങ്ങളായ ആളുകൾക്കാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഹുദ സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് എന്ന് അല്ലാഹു വ്യക്തമാക്കുന്ന ആയത്താണ് ഇത് മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു വിവരിച്ചു തന്നിട്ടുണ്ട് അതിനു പുറമെ അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഹദീസുകളിലും നമുക്ക് തഖ്വയുടെ ഫലങ്ങൾ തഖ്വ എങ്ങനെയാണ് ഉണ്ടാവുക എന്നും തക്കവയിൽ ഉണ്ടായാൽ കിട്ടുന്ന അതിന്റെ നേട്ടങ്ങളും രണ്ട് ലോകത്തും അനുഭവിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ ചെറിയ തോതിൽ നാം വിവരിച്ചു ഇനിയും ധാരാളം ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാനുണ്ട് മഹത്തുക്കളായ സലഹുസാലിഹ്യങ്ങളും സജ്ജനങ്ങളായ മറ്റു മഹത്തുക്കളും പറഞ്ഞ ചില ഉദ്ധരണികൾ ഉദ്ധരണികളാണ് ഇന്നലെ നാം പറഞ്ഞത് ബാക്കി ചില വിഷയങ്ങൾ എന്ന് നമുക്ക് പറയാൻ ഇന്നും നാം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹീം ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി മഹാനരെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ് ഞാൻ ചെയ്തു കൂട്ടിയ ഈ തിന്മകൾ പൊറുക്കുവാൻ പര്യാപ്തമായ ഒരു ഉപദേശം അങ്ങ് എനിക്ക് നൽകിയാലും അദ്ദേഹം പറഞ്ഞു കബിൽ ഞാൻ നിനക്ക് ഉപദേശങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നു ആ ഉപദേശം നീ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തികമാക്കുകയാണെങ്കിൽ നിന്റെ ആ നീ ചെയ്തതായ തിന്മകൾ ഒന്നും നിനക്ക് റജുൽ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഹാത്തിയാ അബായ് ഇസ്ഹാഖ് ആ അഞ്ച് ഉപദേശം എനിക്ക് അങ്ങ് നൽകിയാലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം തആല പറയാൻ തുടങ്ങി അമൽ ഊല ഒന്നാമത്തെ ഉപദേശം നീ അള്ളാഹുവിന് തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരിക്കലും റബിൻറെ നീ തിന്നരുത് കാലം റജുരൂ മനുഷ്യൻ പറഞ്ഞു ഫമിൻ ഇതൻ അള്ളാഹുവിന്റെ തിന്നാൻ പാടില്ല ഞാൻ തെറ്റു ചെയ്യുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഭക്ഷിക്കുക മഹാനിരേ ഉള്ളത് റിസ്ക് റിസ്ക് തന്നെയല്ലേ അപ്പോൾ തിന്മ പടച്ചവന്റെ തിന്നാൻ പാടില്ല എന്ന് യാണെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ കഴിയുക എല്ലാം റബ്ബിന്റെ റിസ്ക് തന്നെയാണല്ലോ കാലാപ്പോൾ ഇബ്രാഹിം പറഞ്ഞു അതെല്ലാം നീ അള്ളാഹുന്റെ രസക്ക് തിന്നുകയും എന്നിട്ട് അവന് എതിരി കാണിക്കുകയും ചെയ്യുകയാണോ അവന് നീ തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുകയാണോ കാലറജി ഹാത്തില്ല അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ കഴിയില്ല അങ്ങനെ അള്ളാഹുന്റെ രസക്ക് തിന്നുമ്പോൾ അള്ളാഹുവിനെ ശിയാൻ ചെയ്യുവാൻ അള്ളാഹുന്റെ കൽപ്പനക്ക് എതിർ നിൽക്കുവാൻ പാടില്ല അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്

എല്ലാ സ്ഥലങ്ങളും എല്ലാ നാടുകളും പടച്ച പടത്തറബിന്റേതല്ലേ അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നാടിലല്ലാതെ പിന്നെ എവിടെയാണ് ഞാൻ ജീവിക്കുക അള്ളാഹുനു ഭൂമിയിൽ നീ വസിക്കുന്നു എന്നിട്ട് പിന്നെ അള്ളാഹുനെ നീ എതിർ പ്രവർത്തിക്കുകയാണോ

വാന്തതക്രിമിൻ ജിസ്ഖീ റബ്ബിൻറെ റിസ്ഖിനീ തിന്നുന്നോ വതസ്കിനു വിലാദഹു അല്ലാഹുവിൻറെ നാട്ടിൽ നീ വസിക്കുന്നു എങ്കിൽ ഫൻദറു മക്കാനൻ ലാ യറാക ഫീഹി അല്ലാഹു കാണാത്ത ഒരുിടത്ത് പോയി ഫസിഹി ഫീ അവടെ പോയി നീ തിന്നമേ ചെയ്തോ ഖാല റജലു വമൻ ശം പറഞ്ഞു യാ ഇബ്രാഹിം മുഹമ്മദിലേ മാഹാദാ ഇന്ദാണിദു വകൈഫ യകൂനു ദാലിക അല്ലാഹു മുത്തലിഉൻ അല അസ്സറാഇലി വലാ തഹഫ അലൈഹി ഖാഫിയ എങ്ങാണത് കഴിയുക മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംഹം തങ്ങളെ അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാ ദിശകളിലേക്കും റബ്ബിന്റെ നോട്ടം ഉണ്ടാകുന്നല്ലോ അള്ളാഹു താരെ എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണല്ലോ പിന്നെ എങ്ങനെയാണ് എനിക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഒരു തിന്മ ചെയ്യാൻ കഴിയുക കാലാ ഇബ്രാഹിം പറഞ്ഞു എങ്ങനെയാണ് തിന്നുന്നു അള്ളാഹുവിന്റെ ഭൂമിയിൽ വസിക്കുന്നു എന്നിട്ട് അള്ളാഹുവി കാണാത്ത നിലക്കിന് ഈ തിന്മ ചെയ്യുവാനാണോ എന്റെ ഉദ്ദേശം അത് നടക്കാൻ പോകില്ല പോകില്ല മോനെ കാല കാലറജു അദ്ദേഹം പറയുകയാണ് ലാവ അങ്ങ് പറഞ്ഞത് ശരിയാണ് അത് സാധ്യമല്ല നാലാമത്തെ ഉപദേശം എനിക്ക് നൽകിയാലും കാലാ ഇബ്രാഹിം അധം തങ്ങൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഏതായാലും നീ മരണപ്പെടും മരക്കുന്ന സമയം നിന്റെ റോഹിനെ പിടിക്കുവാൻ വരുമ്പോൾ മുഴുകി നീ കഴിയുന്ന അവസ്ഥയിൽ

വായമലിഹാ എന്നിട്ട് നല്ല നന്മകൾ പ്രവർത്തന നന്മകളായ പ്രവർത്തനത്തിലൊക്കെ ഞാൻ മുഴുകി ജീവിക്കട്ടെ കുറച്ച് അതിനെ കുറച്ച് എനിക്കിനി വെയിറ്റ് ചെയ്യണം നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് മലക്കുൽമോത്തിനോട് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ കാല റജുൽ ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന മലക്കൽ മോത്തിൽ ഇല്ല മഹാനിരേ എന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മലക്കുൽമോത്ത് വന്നാൽ നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിനൊന്നും മലക്കുൽ മോത്തി എനിക്ക് അവസരം നൽകുകയില്ല കാലാ പോൾ ഇബ്രാഹിൻ അദ്ദേഹം നിനക്ക് തോപ ചെയ്യുവാൻ മരണത്തിൽ നിന്ന് ഒരു നിമിഷം പോലും നിനക്ക് തടുത്ത് നിൽക്കാൻ കഴിയില്ല കഴിയാത്ത പക്ഷം മരിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും പിന്തിക്കുന്ന പ്രശ്നവുമില്ല എന്ന് നീ അറിയുന്ന പക്ഷം

എങ്ങനെയാണ് അള്ളാഹുവിന് ധാരാളം തിന്മകൾ ചെയ്യുവാനുള്ള ധൈര്യം നിനക്ക് വരുന്നത് മോനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം വ്യക്തിയോട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം നബുഹിനോട് ആ മനുഷ്യൻ പറയുകയാണ് അഞ്ചാമത്തെ ഉപദേശം അങ്ങ് നൽകിയാലും കാല അദ്ദേഹം ഇബ്രാഹിം പറഞ്ഞു ഇതാ അങ്ങനെ നാളെ നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ കൽപ്പന വരുന്ന സമയം നരകത്തെ കാക്കുന്ന മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ കേട്ടോ റജുലു ആ മനുഷ്യൻ പറഞ്ഞു ഇന്നഹും ും അവർ സാധാരണക്കാരല്ലോ ശക്തന്മാരായ അതികഠിനമായ കൂവത്തുള്ള മഹത്തായ വലിയ വലിയ ശക്തികളുള്ള മലക്കുകളല്ലേ വലയ്യൂ മിന്നി എന്നെ ഒരിക്കലും അവരൊഴിവാക്കിയിടുകയില്ല ഒരിക്കലും എന്നെ പിന്നെ അവരിൽ നിന്ന് കുതിരി മാറാൻ എനിക്ക് സാധ്യമാവുകയും ഇല്ല കാൽ ഇബ്രാഹീമോ ഇബ്രാഹിം പറഞ്ഞു പിന്നെ എങ്ങനെയാണ് മോനെ നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് നീ അള്ളാഹുവിന് തിന്മകൾ ചെയ്ത് ഇതാണ് നിന്റെ ജീവിതമെങ്കിൽ എങ്ങനെയാണ് പിന്നെ നിനക്ക് രക്ഷ കിട്ടുക അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ ജീവിക്കുക എന്നിട്ട് അള്ളാഹുവിന് നീ തിന്മ ചെയ്യുക അള്ളാഹുവിന്റെ ഭക്ഷണം ആസ്വദിക്കുക എന്നിട്ട് റബ്ബിനെ നീ തിന്മ ചെയ്യുക അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് ഉണ്ടായിരിക്കെ റബ്ബ് കണ്ടുകൊണ്ട് തന്നെ നീ അള്ളാഹുന് തിന്മ ചെയ്യുക മരിക്കാനുള്ള സമയത്ത് മലക്കുൽ മൗത്തിന്റെ ഒരു നിമിഷം പോലും നിനക്ക് പിന്തിപ്പിക്കുവാൻ കഴിയാത്തൊരവസ്ഥ വരിക നരകത്തിലേക്ക് നിന്നെ കൊണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് ജപാനീയത്തിന്റെ മലക്കുകളോട് നീ കൊണ്ടുപോകരുന്ന് പറയുവാനോ അവരെന്ന് കുതറി മാറുവാനോ നിനക്ക് കഴിയാത്തൊരവസ്ഥ വരിക സംജാതമാവുക

ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു കണ്ടുമുട്ടിയതിനു ശേഷമായി അദ്ദേഹം നല്ല തൗബ ചെയ്യുകയും വൽ ഹത്താ അങ്ങനെ നന്നായി തിന്മകളിൽ നിന്ന് പൂർണ്ണമായി അയാൾ ഒഴിഞ്ഞു നിന്ന് അള്ളാഹുവിനെ വഴിപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് മരിക്കുന്നവരെ ജീവിക്കുകയും അങ്ങനെ മുങ്ങിനായി മരിക്കുവാനുള്ള സൗഭാഗ്യം ആ മനുഷ്യന് കിട്ടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ പറയുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കുക ആരും 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 തന്നെ അള്ളാഹുവിൻ്റെ ആ വീക്ഷണ കോണിൽ നിന്ന് അകലെയല്ല പിന്നെ അള്ളാഹു അതിവന്റെ മഹത്തായ വീക്ഷണ കോണിൽ ഇരുന്നു കൊണ്ട് ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വല ദിക്കാഹി അക്ബർ അള്ളാഹുവിന്റെ ദിക്ർ മാത്രമാണ് ഏറ്റവും മഹത്തായത് ഏറ്റവും വലുത് അത് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളും സകല പ്രശ്നങ്ങളും സകല വിഷയങ്ങളും അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് നമ്മോട് പറയുന്നു അതുകൊണ്ട് അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക അതിന് അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വഹമ്മി വാത്തു